തീയലിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കൊഞ്ച്, ഒരു അര കിലോ കൊഞ്ച് നല്ല ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മുരിങ്ങക്കായ, ആവശ്യമുള്ള പിഞ്ച് മുരിങ്ങക്കായ, ചെറിയ ഉള്ളി, ആവശ്യത്തിന് ഉള്ളി, തക്കാളി നല്ല പഴുത്ത ഒരു 3 തക്കാളി, തേങ്ങ ഒരു അരക്കപ്പ് തേങ്ങയും കുറച്ച് കറിവേപ്പിലയും, മല്ലി, ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ചരടമുളക്, നല്ല കളറും കിട്ടും നല്ല ടേസ്റ്റും ആയിരിക്കും. പച്ചമുളക് ആവശ്യത്തിന്, ഇത് എരിവുള്ളതാണെങ്കിൽ കുറച്ചെടുക്കണം. ശേഷം ഒരു ചട്ടി വെച്ച്, ചട്ടിയോ പാത്രമോ ഏത് വേണേലും വയ്ക്കാം, വെച്ച് കുറച്ച് എണ്ണയൊഴിച്ച് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ച് ഉള്ളിയിട്ട് തേങ്ങയതിനകത്തോട്ടിട്ട് നല്ലപോലൊന്ന് ഇളക്കി മല്ലി, ഇത് മുഴുവനായിട്ടുള്ള മല്ലിയാണ്, ഒരു 2-3 സ്പൂൺ ഇടണം. മുളക് ഇട്ട് കറിവേപ്പില ഇട്ട് നല്ലപോലൊന്ന് ഇളക്കി പെരിഞ്ജീരകം, ഒരു സ്പൂണോളം പെരിഞ്ജീരകം, പുളി ഇടാത്തത് കൊണ്ടാണ്, പുളി ഇടാതെ വയ്ക്കുകയാണ്, അതുകൊണ്ട് ഒരു സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് നല്ല ഇളക്കി കളറെല്ലാം മാറി നല്ല ഒന്ന് മൂക്കുന്ന പരുവമായി കണ്ട, മൂത്ത് നല്ല മൂത്ത്, നല്ല എണ്ണയെല്ലാം തെളിഞ്ഞ്, മുളകൊക്കെ നോക്ക്, നല്ല എണ്ണയെല്ലാം നല്ല മുറമുറാന്ന് നല്ല കളറായി, പാകത്തിന് മൂത്ത്, കരിഞ്ഞിട്ടില്ല, നല്ല പരുവമായി. മുളകെടുത്തൊന്ന് മുറിച്ച് നോക്കണം, മുറിഞ്ഞെന്ന് കരി നല്ല മൂത്തൊന്ന്, നല്ല മുറിഞ്ഞതിന് ശേഷം കണ്ട കളറ്, കല്ലയിലോട്ട് വെച്ച്, കല്ലിലാണിത് വെക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും സമയമൊന്നും കിട്ടത്തില്ല, പഴയകാലം പോലല്ല ഇപ്പോൾ എല്ലാവരും ജോലിക്ക് പോകുന്നതും ബിസി ആയിട്ടുള്ള ജീവിത രീതികളൊക്കെയാണ്. അത് കാരണം കൊണ്ട് കല്ലിൽ അരച്ചില്ലെങ്കിലും മിക്സിയിൽ നല്ലപോലെ അരയ്ക്കാം, വെള്ളം തൊടാതെ സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്താൽ മതി. നല്ലപോലെ അരച്ച്, വെള്ളം തൊടാതെ അരച്ച് എണ്ണ തെളിഞ്ഞ് വരുന്ന കണ്ട, വെള്ളം തൊടാതെ ഇങ്ങനെ അരച്ചാൽ എണ്ണ തെളിഞ്ഞ് വരും, വെള്ളം തൊട്ടിട്ടേ ഇല്ല നമുക്ക്. നല്ല ഇതുപോലെ അരച്ച് അരച്ച് എടുത്ത് കണ്ടോ, നല്ല എണ്ണ നല്ലപോലെ വന്നിട്ടുണ്ട്. എല്ലാം ചട്ടി, നമ്മൾ വയ്ക്കുന്ന പാത്രം ഏതാണോ അത് വെച്ച് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ, വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്, വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി അതിനകത്തോട്ടിട്ട് ഒന്ന് എണ്ണയിലൊന്ന് പിടിപ്പിച്ച് ആ പച്ചമുളക് അതിനകത്തോട്ടിട്ട് കറിവേപ്പില ഇട്ട് നല്ല ഒന്ന് ചേർത്തൊന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്നിരിക്കുന്ന മുരിങ്ങയ്ക്ക നീളത്തിലാണ് മുറിച്ചിട്ട, നല്ല കളറും കിട്ടും, എരിയെല്ലാം പിടിക്കും,
മുളകെല്ലാം പിടിച്ച് കിട്ടും. മഞ്ഞപ്പൊടി അതിനകത്തോട്ട് ഒരു സ്പൂണിട്ട്, ചെറിയ സ്പൂൺ, ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് യോജിപ്പിച്ച് ചേർത്ത് കണ്ട ഉള്ളിയെല്ലാം ഒന്ന് ചേർന്ന് തക്കാളി അതിനകത്തോട്ടിട്ട്, ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി അതിനകത്തോട്ട് അതിലിട്ട് നല്ലപോലെ ഒന്ന് ചേർത്തൊന്ന് ഇളക്കി നമുക്ക് നമ്മളെ കൊഞ്ച് അതിനകത്തോട്ടിട്ട് അതും നല്ലപോലെ ഇളക്കി ചേർത്ത് കൊടുത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെക്കണം. ശകല നേരം ഒന്ന് അടച്ചെല്ലാം ഒന്ന് പിടിച്ച് കഴിഞ്ഞ് അത് വീണ്ടും ഒന്നൊന്ന് എല്ലാം കൂടെ ഒന്ന് ചേർത്ത് എല്ലാം ഒന്ന് വന്ന് കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ്, ഉപ്പ് ആവശ്യത്തിനുള്ളത് ചേർത്ത് നല്ലതുപോലെ ഇളക്കി എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഉപ്പിട്ട് കഴിയുമ്പോഴാണ് മണം വരുന്നത്. നല്ലപോലെ ഒന്ന് എല്ലാം ഒന്ന് യോജിപ്പിച്ച് കുറച്ച് നേരം ഒന്ന് അടച്ച്, ശകല നേരം ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം മതി. അപ്പോഴത്തേക്ക് എല്ലാം ചേർന്നൊന്ന് പിടിച്ച് ഉപ്പുമെല്ലാം പിടിച്ച് നല്ല ഒരു മണമൊക്കെ വരാൻ തുടങ്ങി. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ എണ്ണ ഉള്ള തേങ്ങ അതിനകത്തോട്ട് അരപ്പിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി, വെള്ളം ചേർക്കാത്തത് കാരണം കൊണ്ട് കുറച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി ആ വെള്ളത്തിൻ്റെ കൂടെ എല്ലാം ഒന്ന് യോജിപ്പിച്ച് ചേർത്ത് ഒന്ന് പിടിപ്പിച്ച് കുറച്ച് നേരം ഇനി ഒന്ന് അടച്ച് വെക്കണം. എല്ലാം റെഡിയായി. ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്നെല്ലാം. കണ്ട എന്തൊരു മണം, സൂപ്പർ മണം. നല്ല തീയിൽ താണ്ട എണ്ണയെല്ലാം തെളിഞ്ഞ് നോക്കിക്കേ. ഇണ്ട ചട്ടിയെടുത്തൊരു കറക്കൊക്കെ ഇങ്ങനെ ഒന്ന് കറക്കി കണ്ട ഇപ്പോഴേ കഴിക്കാൻ തോന്നുന്നില്ലേ? സൂപ്പറായി വെന്ത്. കണ്ട എല്ലാവരും ഇതുപോലെ വെച്ച് നോക്കണം. ഓക്കേ.